ഹായ്, ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആർക്കും കയറി മേയാവുന്ന ഒരു പ്രസ്ഥാനമായി കഴിഞ്ഞു. ആർക്കും വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ ലളിതമായ ഇസ്ലാം യുവ പണ്ഡിതന്മാർക്ക് മുമ്പിൽ തുറന്നു വയ്ക്കപ്പെടുകയാണ്. ഒരു പയ്യൻ, ഇതോ കക്കൂസ് എന്നോ മറ്റോ ആണ് പേരെന്ന് തോന്നുന്നു, അതുപോലെ സമാനമായ ഒരു പേരാണ്, ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ സമാനമായ ഒരു പേരാണ് കക്ഷിയുടെ. അങ്ങനെ ഏതാണ്ട് അദ്ദേഹത്തിന്റെ വായു അങ്ങനെ തന്നെയാണ്, കക്കൂസുവാ തന്നെയാണ്, ആ പേര് തന്നെയാണ് കക്ഷിയുടെ മുഖത്തിന് ചേരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കക്ഷി വന്നിട്ടുണ്ട്, കക്ഷി എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കക്ഷിക്ക് പ്രധാനമായിട്ടും ഉള്ളത്. പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ ജാസ്മിൻ മൂസ എന്ന് പറയുന്ന പെൺകുട്ടിയെ കക്ഷി അങ്ങ് പൊരിച്ചടുക്കുവാണ്. കക്ഷിയെ എന്താണ്, ഇസ്ലാമിലെ ഒരു എം അക്ബറോ ഒരു സാക്കിർ നായിക്കോ ഒക്കെ ആണ് എന്നാണ് കക്ഷിയുടെ ഭാവം. എല്ലാരെയും കയറി അടച്ചാക്ഷേപിച്ചു കളയും. അദ്ദേഹം അയാളുടെ കക്കൂസുവായ തുറന്നാൽ തന്നെ ശരിയായ മുഹമ്മദിയന്റെ എല്ലാ സുന്നത്തും ഒപ്പിയെടുക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരവും ശൈലിയും എല്ലാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. വിശിഷ്ട വ്യക്തിയാണ്, വേണ്ടുന്ന ബഹുമാനങ്ങളൊക്കെ അങ്ങ് കൊടുത്തേക്കണം. ഏകദേശം ഒരാഴ്ച മുമ്പ്, ഒന്നോ രണ്ടാഴ്ച മുമ്പ്, ജാസ്മിൻ മൂസ എന്ന് പറയുന്ന ഒരു ജബ്രിണിയായ ഒരു സ്ത്രീക്ക് ഞാനൊരു മറുപടി വീഡിയോ ചെയ്തിരുന്നു. ആയിഷ ബിബിയുടെ വിവാഹപ്രമേയം ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ച ഒരു ജബ്രിണി, ആ സ്ത്രീ കൊടുത്ത മറുപടി വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് ജാമിദ ടീച്ചർ. അപ്പൊ ശരിയാണ്, അപ്പൊ നമ്മൾ പറഞ്ഞ പേര് തന്നെയാണ് കക്ഷിക്ക് ചേരുന്നത്. അപ്പോ ഒരു കക്കൂസ് അങ്ങനെ തന്നെ പറയാം. ഓട പൊട്ടി ഒലിക്കുന്നതിന് ആരും സുഗന്ധം എന്നൊന്നും പറയാറില്ലല്ലോ. അപ്പോ കാമിത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാമവെറിയനായ മുഹമ്മദിന്റെ കാമകേളികളും നബി പഠിപ്പിച്ച മൂന്ന് കളികളുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാര് പറയുന്നതൊക്കെ ഞാൻ എടുത്തു പറയുന്നത് കൊണ്ടാണ് ആ മുഹമ്മദിയന്റെ പേര് ചൊല്ലി എന്നെ വിളിക്കുന്നത്. സല്യൂട്ട്, ഞാൻ ആ പേര് സ്വീകരിക്കുന്നത്. കാരണം അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം മനുഷ്യനെ? പിന്നെ ഈ കക്കൂസ് ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ, ഇതില്ലെങ്കിൽ അയാള് സ്വർഗത്തിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം 72 പേരിലെ നിറഞ്ഞു നിൽക്കുന്നത് കാമമില്ലാതെ പിന്നെ പോയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് കക്കൂസ് ഒന്ന് മാറ്റി കാമം പിടിച്ചോളൂ, ഒന്നുമല്ലെങ്കിൽ നബിയുടെ സുന്നത്തെങ്കിലും ലഭിക്കും. ബാക്കി നോക്കാം. അവരുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് ഞാനൊരാൾ അറിയിച്ചപ്പോ ഞാനത് കണ്ടു. ഏറ്റവും സങ്കടകരം അരമണിക്കൂറോളം ആ വിഷയം എന്താണ് പറഞ്ഞത്, ആ സ്ത്രീയെ ശ്രവിക്കേണ്ടി വന്നു, മനുഷ്യനെ ചിരിപ്പിച്ചു കൊല്ലും. ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനം മുഴുവനും ഓടുന്ന ഒരു തലയാണ് നമ്മൾ ആ കാണുന്നത്. ആ തിരക്കിനിടയിൽ അരമണിക്കൂർ മൊത്തം പെണ്ണുമ്പിള്ള എന്താ പറഞ്ഞെന്ന് കാതോർത്ത് കാത്തിരിക്കേണ്ടി വരിക. അയ്യോ, സമയം എനക്കെടുത്തിയതിന് സോറി കേട്ടോ. കാല് പിടിച്ച് മാപ്പ് പറയണോ? വിശിഷ്ട വ്യക്തിത്വത്തിന്റെ വളരെ വിലപ്പെട്ട സമയം ഞാൻ കവർന്നെടുത്തോ? പോട്ടെ, ആ സമയം ഉണ്ടെങ്കിൽ കക്കൂസിലെങ്കിലും ഇരിക്കാമായിരുന്നല്ലേ. പോട്ടെ, കാരണം കക്ഷി ഒരു യൂസഫ് നബിയാ. കക്ഷിയുടെ നാട്ടിലെ യൂസഫ് നബി എന്നാ കക്ഷി അറിയപ്പെടുന്നത്. കക്ഷി പുറത്തോടൊക്കെ പോകുമ്പോ ഇപ്പൊ മാസ്ക് ഇട്ടോണ്ടാ പോകുന്നത്. അത്രയ്ക്ക് സൗന്ദര്യം കവിഞ്ഞ് കരകവിഞ്ഞൊഴുകുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ കൂട്ടുകാരൊക്കെ ഇരട്ട പേര് വിളിക്കുന്നത് യൂസഫ് നബി, യൂസഫ് നബി എന്നാണ്. കാരണം സുന്ദരനായ പ്രവാചകൻ അറിയപ്പെടുന്നുണ്ട. അദ്ദേഹത്തിന്റെ മുഖമൊന്ന് നോക്കൂ, സൗന്ദര്യം കരകവിഞ്ഞൊഴുകുകയാണ് സുഹൃത്തുക്കളെ. ഈമാനാണെങ്കിൽ തുള്ളി തുടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈമാൻ അങ്ങനെ തുളുമ്പി നിൽക്കുക, വീഴണോ ഇരിക്കണോ ഇങ്ങനെ വെച്ചാൽ കാണുന്നില്ല അല്ലേ. കാണിച്ചേരേ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ജെൻഡർ മാറിപ്പോയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മുഖം നോക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എനിക്ക് അത്രമാത്രം വിലപ്പെട്ട സമയമൊന്നുമില്ല, കാരണം ഇന്ത്യയുടെ ഭരണ സംവിധാനമൊന്നും എൻ്റെ തലയിലൂടെയല്ല തലയിലൂടെയല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സമയത്തിന് ഒരു പ്രശ്നവുമില്ല. ഞാനിത് നോക്കും. നോക്കൂ, ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ആ മുഖത്തെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ അയ്യോ, പിന്നെ എങ്ങനെയാണ് ഈ സൗന്ദര്യം വെച്ചിട്ട് അയാൾ എന്നെ അണ്ണാൻ ചപ്പിയ മാങ്ങാണ്ടി പോലെ ഇരിക്കുന്ന എൻ്റെ മൂഞ്ചിയിൽ നോക്കി കക്ഷിക്ക് എങ്ങനെയാണ് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റുന്നത്? വിശിഷ്ട വ്യക്തിത്വമേ, മാപ്പ്. അരമണിക്കൂർ കക്ഷിയുടെ സമയം കവർന്നെടുത്തത് കൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മാപ്പെങ്കിലും പറയണ്ടേ? മാപ്പ്, മാപ്പേ, മാപ്പേ. കേൾക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു, കേൾക്കേണ്ടി വന്നല്ലോ. ഗതികേടാണ്, കേൾക്കേണ്ടി വന്നല്ലോ ജാമിദായെ. ആ സമയമുണ്ടെങ്കിൽ ഒന്നുമല്ലെങ്കിൽ കൃഷിയിടമാണു സ്ത്രീകൾ, സ്ത്രീകൾ വിരിപ്പാണ് മുഴുത്ത മാറിടം, അതൊക്കെ കേട്ടെങ്കിൽ ഒന്നുമല്ലെങ്കിൽ നമ്മുടെ കക്കൂസിന് സുന്നത്തെങ്കിലും കിട്ടിയേനെ. അതും പോയി പോട്ടെ. പറഞ്ഞ് വീഡിയോ കണ്ടു കേട്ടപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, അതായത് എന്റെ വീഡിയോയുടെ കാര്യമായിട്ടുള്ളതെല്ലാം ഖുർആനും ഹദീസും അല്ലേ, അത് നമ്മുടെ കാര്യങ്ങളാണോ? നമ്മളത് കാര്യമാക്കാറുണ്ടോ? നബി ഇത്ര പെണ്ണുങ്ങളെ അടുക്കി കിടത്തിയതും
ഒറ്റ മണിക്കൂറിൽ എല്ലാവരുമായിട്ടും ചെയ്തിട്ട് പോയി ഒറ്റ കുളി കുളിച്ചതും ഇതൊക്കെ ഹദീസല്ലേ? പിന്നെ 33 50 51 52 ഒക്കെ നബിയുടെ പെണ്ണുങ്ങളുമായിട്ടുള്ള കളികളല്ലേ? അതൊക്കെ ശരിയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം വളരെ വിലപ്പെട്ട മനുഷ്യനാ. ആ ഒരു മണിക്കൂറിന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന മനുഷ്യന്റെ സമയം അരമണിക്കൂർ കളയാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാ. ജാമിത കടി കൊടുക്കണം. തോന്നുന്നത് വിളിച്ചു പറയാൻ പറ്റുമോ ഒരു മനുഷ്യന്? അങ്ങനെയാണെങ്കിൽ ആ തോന്നുന്നത് വിളിച്ചു പറയണമെന്ന് കാണിക്കണ്ടേ? ഇനി എന്തോ താങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് പാവാട താങ്ങികളായ യുക്തന്മാർ? എന്തേ, മുസ്ലിം നാമധാരികളായ, അല്ല, കേരളക്കരയിലെ ഇസ്ലാം മതവിശ്വാസികളെ അടിപ്പാവാടയുടുക്കാൻ പഠിപ്പിച്ചു എന്ന് പൊതുവേദിയിൽ പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിയുടെ ടീം അംഗങ്ങളല്ലേ മുസ്ലിങ്ങളും മൊത്തം? പല സംഘടനകളിലാണെങ്കിലും എല്ലാ സംഘടനകളിലും ഇതുപോലെയുള്ള വഷളൻ പ്രഭാഷകരുണ്ടല്ലോ. അവരൊക്കെ ഒരു പക്ഷേ നമ്മുടെ കക്കൂസിന്റെ അടിപ്പാവാടയല്ല എന്ന് തോന്നുന്നു താങ്ങുന്നത്. കാരണം ഞാനാണല്ലോ അടിപ്പാവാട ഉടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എന്റെയാണല്ലോ അടിപ്പാവാട. ഇയാടെ ജെട്ടി ആയിരിക്കും മുസ്ലിങ്ങൾ താങ്ങുന്നത്, നമുക്കതിനോടാണല്ലോ കമ്പം. ഇദ്ദേഹത്തിന്റെ ശൈലി ആ അടിപൊളി, മറ്റുള്ളവരുടെ ശൈലി ഒക്കെ കുഴപ്പമാണ്. ഇതാണ് ഞാൻ അവരെ എടി പോടി എന്നൊക്കെയാണ് വിളിച്ചത്. അതൊരു മുഹമ്മദിയാണല്ലോ, ഒരു ബഹുമാനം പോലും കൊടുക്കാത്ത തരത്തിലാണ്. എന്റെ ബഹുമാനം ആർക്ക് വേണം? അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ജാനദ ടീച്ചർക്ക് ഞാൻ മറുപടി കൊടുക്കുമ്പോൾ വളരെ താഴ്മയോടെ ബഹുമാനപൂർവ്വം ഇങ്ങനെ വേണമെന്നില്ല, എനിക്കത് ആവശ്യമില്ല. അയ്യോ, കുഞ്ഞു നിൽക്കേണ്ടതൊന്നും എന്റെ മുമ്പിലല്ല, ഉസ്താദ്മാരുണ്ട്, ആ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ട്, അവരോട് പോയി കുനിഞ്ഞു നിൽക്കണം. ഒരുപക്ഷെ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ കുനിഞ്ഞു നിന്നത് കൊണ്ടുള്ള ഒരു ഓർമ്മയായിരിക്കും ഇപ്പോൾ ഈ കുനിയൽ വന്നത്. വേണ്ട, ഞാനട്ടെ ഇപ്പല്ല എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ താഴ്മയോട് കൂടി സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത് എന്ന് പുന്നാര ടീച്ചർക്കും ടീച്ചറെ താങ്ങികൾക്കും. എടാ പുന്നാര മോനെ, നിന്റെ ബഹുമാനം എന്റെ പട്ടിക്ക് പോലും വേണ്ട. അപ്പൊ നീ എല്ലാരെയും പുന്നാര മോളെ എന്ന് വിളിക്കുമ്പോൾ നിന്നെ ഒരു 4 തവണ പുന്നാര മോനെ എന്ന് വിളിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. മറ്റാരുമില്ലെങ്കിൽ ജാമിതയ്ക്ക് ആർജവമുണ്ടടാ. നിന്റെ ബഹുമാനം എന്റെ പട്ടിക്ക് പോലും വേണ്ട. നിന്റെ ബഹുമാനം റോഡിൽ കൂടെ നടക്കുന്ന തെരുവു നായകൾക്ക് വേണ്ടി വരുവടാ, എനിക്കത് വേണ്ട. അപ്പൊ നീ എന്നെ അവളെന്നും ഇവളെന്നും എടിയെന്നും പൊടിയെന്നും ഒക്കെ വിളിച്ചപ്പോൾ തന്നെ എനിക്കറിയാം ഉമ്മയെ എടി എന്ന് വിളിച്ച സംസ്കാരമാണ്, പെങ്ങളെ എടി എന്ന് വിളിച്ച സംസ്കാരമാണ്, പിന്നെ നിന്നേക്കാൾ മുതിർന്ന ആൾക്കാരെയും താഴ്ന്ന ആൾക്കാരെയും ഒക്കെ എടി എന്ന് വിളിച്ച സംസ്കാരമായിരിക്കുമടാ ചെക്കാ നിനക്കുള്ളത്. ആ സംസ്കാരത്തിൽ എല്ലാവരെയും കണ്ടു. അപ്പോ നിന്റെ സംസ്കാരം എന്ത് എന്ന് മനസ്സിലാക്കി തന്നെയേ നിന്റെ കക്കൂസ് വായയിൽ നിന്ന് വരുന്നതിനെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നിന്റെ ബഹുമാനം അത് നിന്റെ കൗമിന് കൊടുത്താൽ മതി, ജാമിതയ്ക്ക് അത് ആവശ്യമില്ല. എടാ ചെക്കാ, പള്ളിയിൽ പോകാൻ നിനക്കല്ലടാ എളുപ്പം, അതുകൊണ്ട് നീ പോടാ പള്ളിയില്. നിനക്ക് പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ജാമിത എന്നേ പള്ളിയും പട്ടവും ഒക്കെ ഉപേക്ഷിച്ചാളാ. അപ്പോൾ നിനക്കുള്ള കാര്യം നീ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. നിന്റെ ബഹുമാനം എന്റെ പട്ടിക്ക് പോലും വേണ്ടടാ ചെക്ക. ഇത്തിരി പോകുന്ന ചെക്കൻ മദ്രസ പൊട്ടൻ, മദ്രസയിൽ പോയി എന്തൊക്കെയോ അലിഫുബാ പഠിച്ചിട്ട് വന്നിട്ട് എന്തൊക്കെയോ വളവള പറയാണ്. ഒറ്റ പോയിന്റ് ഈ പയ്യൻ ഇതിൽ പറയുന്നെങ്കിൽ നിങ്ങളൊന്ന് അതൊന്ന് കൂട്ടി ഞാനൊന്ന് കേൾക്കട്ടെ. എടാ അവള് ഇവള് എന്നൊക്കെ നീ കെട്ടിയിരുത്തിയിരിക്കണം, നിന്റെ അച്ചിയെ പോയി വിളിക്കടാ ചെക്ക. ഏ പൊടിമീശ പോലും മുളയ്ക്കാത്ത ഇത്തിരി പോന്ന മദ്രസ പൊട്ടം വന്നിട്ടേ നിന്റെ ഉമ്മയെ പോയി വിളിക്കടാ അവളെന്നോ ഇവളെന്നോ ഒക്കെ. ജാമിതയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ടടാ ജാമിത എന്ന്. നിന്റെ വീട്ടിലെ കക്കൂസ് സംസ്കാരം പൊതുജനമധ്യത്തിൽ വന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വിശ്വാസികളായ മദ്രസ പൊട്ടന്മാർ സല്യൂട്ട് അടിച്ചെന്ന് വരും. ജാമിത ആണെങ്കിൽ മുഖത്തായിരിക്കും അടിക്കുക. എടാ ചെക്ക, നീ അർഹിക്കുന്ന പരിഗണനയൊന്നും എനിക്ക് തരണ്ടടാ ചെക്ക. നിന്റെ ബഹുമാനം ആർക്ക് വേണമെടാ? ജാമിതയ്ക്കോ? ജാമിത വന്നോടോ നിന്നോട്? ഏ, നിന്നെ ഇതുവരെ ഞാനൊന്ന് പരാമർശിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോടാ ചെക്ക? നിന്റെ പേര് പോലും എനിക്ക് അറിയില്ലടാ, എനിക്കത് അറിയണ്ട. അതുകൊണ്ടാണ് കക്കൂസ് എന്ന സമാനമായ ഒരു പേരാണെന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് വിചാരിച്ചത്. പിന്നെ ഈ വീഡിയോയുടെ ആദ്യത്തിൽ അങ്ങോട്ട് ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ നിന്റെ ബഹുമാനമൊന്നും ജാമിതയ്ക്ക് ആവശ്യവുമില്ല കേട്ടോ. എടാ, നീ കണ്ണൂരിന്റെ മണ്ണിൽ മാത്രം കിടക്കുന്നത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്? എല്ലാ മണ്ണിലും ഉണ്ടടാ പുലിക്കുട്ടികൾ.
ഞാൻ തിരുവനന്തപുരത്തെ മണ്ണാണടാ, തിരുവനന്തപുരത്തിന്റെ ചോരയാടാ എന്റെ സിരകളിൽ ഓടുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരംകാരുടെ പ്രത്യേകത നിനക്കറിയാമോ? എന്തെങ്കിലും പറയും, അടുത്ത വാക്കെടുക്കുന്നതിന് മുമ്പ് ഒരു പല്ലവൻ തപ്പും വായിക്കകത്ത്. അത് നിനക്കറിയില്ലേ? തിരുവനന്തപുരംകാർ അങ്ങനെയുള്ളവരാണ്. രണ്ടാമതൊരു ചീത്തയ്ക്കോ തന്ത വിളിക്കു വിളിക്കോ അവർ കാത്തു നിൽക്കില്ല, അടിച്ച് പല്ലങ്ങോട് കൊഴിക്കും. കണ്ണൂർക്കാർ വളവള പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരംകാർ പ്രവർത്തിച്ച് കാണിച്ചു തരും. അപ്പോൾ എല്ലാവരും അങ്ങനത്തെവരാണ് എന്ന് വിചാരിക്കരുത്. അപ്പൊ കണ്ണൂർക്കാരുടെ മഹിമയൊന്നും നീ ഇവിടെ പറയണ്ട. കണ്ണൂരിലെ നല്ലവരായ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കും കൂടി മ്ലേച്ഛത ഉണ്ടാക്കാനാണ് നീ കണ്ണൂർക്കാരെ മൊത്തത്തിൽ പിടിക്കുന്നത്. അപ്പൊ ഏതായാലും ഒന്ന് അതായിരുന്നു ആ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് അത് മാത്രമായിരുന്നു. ബഹുമാനിച്ചില്ല. രണ്ടാമത്തത്, ഈ ചെക്കനോട് ബഹുമാനിച്ചില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അഞ്ചു നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് പച്ചക്കള്ളം മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുക എന്നത്. ഇവന്റെ ശൈലി എല്ലാവരെയും അവള് ഇവള് മറ്റവള് അവന് ഇവന് മറ്റവന് നീ അങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് ഇവന്റെ ശൈലി. അപ്പോ അത് ഞാൻ എടുത്തു പറഞ്ഞതാണ് ഇവന്റെ ശൈലി. കാരണം ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ മഹിമ പറയണ്ടേ. അതിൽ വെച്ച് ഞാൻ പറഞ്ഞതാണ് അവളെ ഇവള് നീ അവളെ ഇവള് എന്നൊക്കെ വിളിച്ചാൽ എനിക്ക് ഇത്ര പോലും ഇല്ലായിരുക്ക. ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി നീട്ടി വിളിച്ച് പറയുന്നുണ്ടല്ലോ. അതെ, പ്രധാന പോയിന്റ് ഒന്നുമില്ല. അതായത് ആയിഷ ബീവിയെ പ്രവാചകൻ 50-ാം വയസ്സിൽ വിവാഹം കഴിച്ച് താമസിക്കുന്നത് മുസ്ലിങ്ങള്. വെറും ഒരു മദ്രസ പൊട്ടൻ, തലയ്ക്കകത്തു യാതൊരു വിധമായ ആള് താമസവും ഇല്ല എന്ന് ഞാൻ അടിവരെ ഇട്ട് പറയും. 50 വയസ്സിലാണ് മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിച്ചത് എന്ന് ഈ മദ്രസ പൊട്ടൻ ഒന്ന് തെളിയിക്കട്ടെ. അല്ലടാ ചിൽക്ക, ഇസ്ലാമിക വിമർശകർക്ക് മറുപടി പറയാൻ വരുമ്പോ കിതാബുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കണ്ടേ? അല്ലെങ്കിൽ നാണക്കേടല്ലേ? പൊതുജനങ്ങൾ നമ്മളെ കാണുന്നതല്ലേ? മോശമല്ലേ? പിന്നെ നാണമില്ലാത്തവന്റെ വേണ്ടാത്തടത്തൊരു ആലി കളിച്ചാൽ അതും അവനൊരു തണല. നമുക്കിങ്ങനെ വിവരക്കേട് പറയുമ്പോൾ കയ്യടി കിട്ടുമ്പോൾ ആഹാ സൂപ്പർ. പക്ഷേ യുക്തിവാദികൾ വിവരക്കേടുകൾ പറഞ്ഞാൽ ആദ്യം യുക്തിവാദികളെ എതിർക്കുന്നത് യുക്തിവാദികൾ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ കക്കൂസിനോട് പറയാനുള്ളത് 50 പണ്ഡിതന്മാരെന്ന് ചോദിച്ചിട്ട് പഠിക്കണേ. അനുകരിക്കുന്നില്ല, പിൻപറ്റുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. പ്രവാചകൻ 6-ാം വയസ്സിലോ അല്ലെങ്കിൽ 50-ാം വയസ്സിലോ ആയിഷ ബീവിയെ വിവാഹം കഴിച്ചത് ഒരു പ്രശ്നമല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. അവ കാണിച്ചതാണ് വിവരമുണ്ട് എന്നൊന്ന് നോക്കിക്കേ. നമ്മുടെ ഈ വ്യക്തിയുടെ വിവരവും വിജ്ഞാനവും ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള അവഗാഹവും നമ്മൾ ഇവിടെ തേച്ചൊട്ടിക്കാൻ പോവുകയാണ്. ദയവായി കണ്ണൂർക്കാരൻ വരണം ചൊരണ്ടിയെടുക്കാൻ. നിങ്ങളുടെ മൂത്താപ്പ, നിങ്ങളുടെ കൊച്ചാപ്പ, ജാസ്മിന്റെ മൂത്താപ്പ കൊച്ചാപ്പ, ഇവർ പ്രമാണമാണോ പറയണം? പഠിച്ചിട്ട് വേണ്ടേ വന്ന് വിമർശിക്കാൻ? അപ്പോ ഖുർആനിൽ വാചകമുണ്ട്, ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് 53 6 പേരക്കുട്ടിയുടെ കുട്ടിയാകാൻ പ്രായമുള്ള കുഞ്ഞിനെ കെട്ടിയതിൽ എന്തു മാതൃകയുണ്ട് എന്നാണ് ചോദിച്ചത്. നമ്മുടെ മദ്രസ പൊട്ടൻ എന്തായിരുന്നു പറഞ്ഞത്? പറഞ്ഞതിൽ ഒരു പോയിന്റും ഇല്ലാന്ന്. ഇത് പോയിന്റ് ആണോ അല്ലേ? എന്റെ മൂത്തപ്പായും കൊച്ചപ്പായും ഒക്കെ കള്ളു പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും കുടിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ മൂത്തപ്പായും കൊച്ചപ്പായും പോലെ ഒരാളല്ല മുഹമ്മദ് നബി. നിങ്ങളുടെ മൂത്തപ്പായും കൊച്ചപ്പായും ഒക്കെയോളം തരം താഴ്ത്തി കൊണ്ടുവരേണ്ടത് ഒരു വ്യക്തിത്വമല്ല, റഹ്മത്തുൽ ആലമീൻ, സർവലോകർക്കും കാരുണ്യമായി കൊണ്ട് അല്ലാഹു അയച്ചതാണ് കേട്ടോ. പിന്നെ പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് അഹസനുൽ, അതായത് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ് അഹസനുൽ ഖുൽഖ് എന്ന ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള പ്രവാചകന്റെ ഈ കുഞ്ഞിനെ വിവാഹം കഴിച്ചതിൽ എന്തു മാതൃകയാണുള്ളത് എന്ന് ചോദിച്ചത് വളരെ തന്ത്രപൂർവം വിവരക്കേട് പ്രവർത്തിച്ചത് താങ്കളാണ്. അതായത് ഞാൻ ചോദിച്ചത് എന്താണ്,
ലോക ജനങ്ങൾക്കു മാതൃകയായ പ്രവാചകന്റെ 53 വയസ്സിലെ 6 വയസ്സുകാരി കുഞ്ഞിനെ കെട്ടിയതിൽ ഈ 2020 എന്തു മാതൃകയാണുള്ളത് എന്നാണ് ചോദിച്ചത്. ആ ചോദ്യം ഇന്നും ആവർത്തിക്കുന്നു. ആര് കെട്ടിയാലും, എത്ര വയസ്സിൽ കെട്ടിയാലും, മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കെട്ടിയാലും, ഗർഭസ്ഥ ശിശുവിനെ കെട്ടിയാലും ഇവിടെ ഒരു പ്രശ്നവുമില്ല. കാരണം അവരാരും മാതൃകയല്ലാത്തത് കൊണ്ട്. ഇവിടെ മുഹമ്മദ് നബി മാതൃകയാണ്. പോയിന്റിലേക്ക് വരണം, അതിനും വേണം ഒരു വിവരം. പ്രശ്നം എന്താ അറിയോ, മുസ്ലിങ്ങൾ അതിനെ ഫോളോ ചെയ്തില്ല. പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ആ കല്യാണം, ആ രൂപത്തിലുള്ള ഒരു കല്യാണം 6-ാം വയസ്സുകാരിയോ അല്ലെങ്കിൽ 9-ാം വയസ്സുകാരിയോ മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുന്നില്ല. ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ കക്ഷിയുടെ വിജ്ഞാനം വട്ടപൂജ്യമാണ്. ഞാൻ വിമർശിക്കാനൊന്നും കക്ഷിയില്ല, എന്നാലും പലരും വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക് എടുത്തത് തന്നെ. അല്ലാതെ വിമർശിക്കാനുള്ള നമ്മളോളം പോകുന്നവരോടാണല്ലോ നമ്മൾ ഏറ്റുമുട്ടേണ്ടത്. എനിക്ക് ഏറ്റുമുട്ടാനൊന്നും കക്ഷി ഇല്ല. അപ്പോൾ ഇന്നത്തെ മുസ്ലിങ്ങൾ നബിയെ ഫോളോ ചെയ്യുന്നില്ല 53 വയസ്സിൽ 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയിട്ട് എന്നതാണ് പുള്ളിയുടെ, അതായത് എന്റെ പരാതി. അതൊരു പരാതിയാണോ? അതൊരു പരാതിയാണ്. കാരണം നബി അന്ന് നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്നു, നബി അന്ന് വേഷം ധരിച്ചതുപോലെ ധരിക്കുന്നു, നബി അന്ന് യുദ്ധം ചെയ്തതുപോലെ ചെയ്യുന്നു, നബി അന്ന് നോമ്പ് പിടിച്ചതുപോലെ, അന്ന് നോമ്പ് മുറിച്ചതുപോലെ, നബി അന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതുപോലെ ചെയ്യുന്നവർ. എന്തുകൊണ്ടാണ് 53 വയസ്സിൽ 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടിയല്ലേ വേണ്ടത്? എടാ അവള് ഇവള് നോക്ക്, നിന്റെ വീട്ടിലെ നിന്റെ ഉമ്മയെ പോയി വിളിക്കടാ ചെറുക്ക, അതെങ്കിലും ഒരു സാംസ്കാരിക നിലവാരം കാണിക്കടാ ചെറുക്ക. ഏ, ഒരു പൊടിമീശക്കാരൻ ചെക്കനാണ് വന്നിട്ടേ ഇവന്റെ ഒരു വിജ്ഞാനം, ഇവന്റെ ഒരു സംസ്കാരം എത്രയ്ക്കുണ്ടെന്നൊക്കെ. ഒരു മനുഷ്യൻ അവന്റെ പൊതുജീവിതത്തിൽ നിന്ന് നേടിയെടുക്കേണ്ടതാണ് സംസ്കാരം. അപ്പോ ഇവള് അവള് എന്നൊക്കെയാണ് വിളിക്കുന്നത്, ഉമ്മ പഠിപ്പിച്ച സംസ്കാരമാണ്, മുഹമ്മദീയന്റെ സംസ്കാരമാണ്. അപ്പോൾ ഇവളുടെ പരാതി, എടാ ചെക്ക എന്റെ മാത്രം പരാതിയല്ലേ ഇരിക്ക, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും, എക്സ്പെഷ്യലി നിന്നെ പോലെയുള്ള പൊട്ടന്മാരൊഴികെ ബാക്കി എല്ലാ ആൾക്കാരുടെയും സംശയം തന്നെയാണിത്. എന്തുകൊണ്ടാണ് 53 വയസ്സുള്ളപ്പോൾ നിങ്ങൾ നബിയുടെ പാത പിൻപറ്റി 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാത്തത്? ജയിലിലാകുമെന്ന് ഭയന്നിട്ടാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നതാണ്. പിന്നെ ജാമിത ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കുക, 25-ാമത്തെ വയസ്സിൽ ചുറുചുറുക്കിന്റെ ആ പ്രായത്തിൽ 40-ാമത്തെ വയസ്സുള്ള ഈ ചെറുക്കന് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഇവിടെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ തന്നെ തെളിയിച്ചതാണ്, ആയിഷയുടെ പ്രായം 40 അല്ല, ഖദീജയുടെ പ്രായം മുഹമ്മദ് നബി വിവാഹം കഴിക്കുമ്പോൾ 40 വയസ്സായിരുന്നില്ല എന്ന്. അത് ഞാൻ ഒന്നും കൂടി ഒന്ന് തെളിയിക്കാം, കാരണം മദ്രസ പൊട്ടനാണ്, ഒന്നും അറിയില്ല. പോട്ടെ, ആദ്യമേ തന്നെ പറയട്ടെ സുഹൃത്തുക്കളെ, ഇദ്ദേഹം ഒരു യുക്തിവാദിയല്ല. ഇദ്ദേഹം അബ്ദുൽ മാലിക് സലഫി എന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടും. 100 കണക്കിന് ഇസ്ലാമിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുജാഹിദ് പണ്ഡിതനാണ് അദ്ദേഹം. പ്രവാചകന്റെ ഭാര്യയായ ഖദീജയുടെ വിവാഹത്തെ സംബന്ധിച്ചൊരു പരാമർശം നടത്തുന്നുണ്ട്. അതുമായി കമ്പയർ ചെയ്ത് വേണം നിങ്ങൾ ഈ മദ്രസ കുട്ടിയുടെ എന്താണ് വിശദീകരണം കേൾക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വിവരം ആർക്കാണ് കൂടുതൽ എന്ന്. കേൾക്കാം. സാധാരണയായി നമ്മൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കേട്ടു വരുന്ന ഒരു സംഗതിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് 25 വയസ്സും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സുമായിരുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ 40 വയസ്സ് എന്നുള്ളത് സ്വഹീഹായി കൊണ്ട് വന്നിട്ടില്ല, കേട്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് കൃത്യമായി കൊണ്ട് പറഞ്ഞാൽ 28 വയസ്സായിരുന്നു. ഞാൻ തെളിവ് പറയാം, ഇത് ചിലപ്പോ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ 40 വയസ്സായിരുന്നു എന്നുള്ളത് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിന്നെ മാത്രമല്ല അത് അതിൽ ഒരുപാട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സായിരുന്നു ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഖദീജ ബിവിക്ക് ഉണ്ടായിരുന്നത്
എന്നുള്ള എല്ലാ റിപ്പോർട്ടിലും ളുണ്ട്. ന്യൂനതകളുണ്ട്. എന്നാൽ ഹാത്തിമിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 28 വയസ്സായിരുന്നു. ഹാക്കിമിന്റെ ഇരുന്നൂറാമത്തെ പേജിൽ കാണാം. സോറി, ഹദീസ് അറിഞ്ഞു. ഖദീജ റളിയല്ലാഹുവിനെ കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവർക്ക് 28 വയസ്സായിരുന്നു എന്ന് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇനി മാത്രമല്ല, ഹാക്കിമിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, ഈ ഖദീജ റളിയല്ലാഹുവിനക്ക് പിന്നെ 65 സന എന്ന് ചില റിവായത്തുകളുണ്ട്, അഥവാ 65 വയസ്സുണ്ടായിരുന്നു എന്ന് ചില റിവായത്തുകളുണ്ട്. പക്ഷെ അത് ദുർബലമാണ്. മാത്രമല്ല, വയഖാലു 50 സനത്തൻ വഹു അസഹു, ഖദീജ റളിയല്ലാഹുവിന് മരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹുവിനക്ക് 50 വയസ്സായിരുന്നു പ്രായം. ഖദീജ റളിയല്ലാഹുവിന് മരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹുവിന്റെ പ്രായം 50 വയസ്സായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനു വിശദീകരിക്കുന്നുണ്ട്, അൽ ബിദായ വൻ നിഹായയിൽ കാണാം, പിന്നെ ഇബ്നു അസാക്കിറിൽ കാണാം. കാന ഉംറുഹ, റസൂലുള്ളാഹി അവരെ വിവാഹം കഴിക്കുമ്പോൾ അഥവാ ഖദീജ റളിയല്ലാഹുവിനെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രായം 28 വയസ്സായിരുന്നു എന്ന്. പിന്നെ 40 വയസ്സ് എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ അതൊക്കെ ദുർബലമായ റിപ്പോർട്ടുകളാണ്. മാത്രമല്ല, പിന്നെ നമ്മളത് പ്രത്യേകമായി കൊണ്ട് പറയാം, റസൂലുള്ളാഹിന്റെ ത്യാഗം ഒന്നുകൂടി പിന്നെ കൂട്ടുവാൻ വേണ്ടി ചില ആളുകൾ അത് പറയാറുണ്ട്. 25 വയസ്സുള്ള ആളുകണ്ടോ ആയിഷാറിൽ, പിന്നെ ഖദീജ റളിയല്ലാഹുവിനെ 40-ാമത്തെ വയസ്സിലല്ലേ കല്യാണം കഴിച്ചത്, അപ്പൊ എന്ന് പറയുമ്പോൾ ഒരു സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി പറയാറുണ്ട്. ഇനി 28-ാമത്തെ വയസ്സിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായം കൂടുതലാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം, 40 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻസസ് പീരീഡ് അവസാനിക്കുന്ന പീരീഡാണ്. ഖദീജ റളിയല്ലാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ 40 വയസ്സിന് ശേഷം 6 സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു അസ്വാഭാവികമായിട്ടുള്ള പരാമർശമായി കൊണ്ട് കാണാം. അതുകൊണ്ട് തന്നെ ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാർ, പിന്നെ ഷെയ്ഖ് അക്രം ലിയ ഉമരിയെ പോലെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര വിഷയത്തിൽ അഗാധമായി കൊണ്ട് പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അക്രം ലിയ ഉമരി. അദ്ദേഹം ഈ വിഷയത്തിൽ ദീർഘമായി കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പുതുതായി കൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാം. അഥവാ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം കഴിക്കുമ്പോൾ 28 വയസ്സായിരുന്നു ഖദീജ റളിയല്ലാഹുവിന്റെ പ്രായം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. 40 വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ളത് ദുർബലമായ റിപ്പോർട്ടിലാണ് വന്നിട്ടുള്ളത്. അഞ്ഞനമെന്നത് ഞാനറിയും, മഞ്ഞള് പോലെ വെളുത്തിരിക്കും. ഇസ്ലാമിക വിമർശകർക്ക് മറുപടിയുമായി വരികയാണ് കുട്ടക്കണക്കിന് ഇസ്ലാമിക വിജ്ഞാനം നേടിക്കൊണ്ട് ഗ്രന്ഥങ്ങൾ പറപറ എടുത്ത് വീശുകയല്ലേ, ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന പേജിൽ ഇന്ന. ഇദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ടിരുന്നു പോകും. ആ പക്ഷേ എന്തുകൊണ്ടോ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം പറയണത് എത്രയായിരുന്നു? 23 വയസ്സിൽ അദ്ദേഹത്തിന്റെ കാമം മൂച്ചി കൊച്ചു കുഞ്ഞിനെ പോയി കിട്ടിയത് ഇന്ന് കോട്ടിട്ട് വന്ന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴാണ് സങ്കടം. ആ പ്രവാചകൻ അതാണ്, മുട്ടിലഴിയുന്ന കുട്ടിയെ വിവാഹം കഴിച്ചാൽ പോലും നമുക്ക് പ്രശ്നമില്ല, വിമർശിക്കൂല. അതായത് ആ വിവാഹം ഒരു തെറ്റല്ല എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു. പിന്നെ പ്രശ്നം എന്താ അറിയോ, മുസ്ലിങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നില്ല. പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ആ കല്യാണം, ആ രൂപത്തിലുള്ള ഒരു കല്യാണം 6 വയസ്സുകാരിയോ അല്ലെങ്കിൽ 9 വയസ്സുകാരിയോ മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുന്നില്ല എന്നത് മാത്രമാണ് ഇവിടെ പ്രശ്നം. അതായത് പ്രവാചകനുസരിച്ചിട്ട് മുസ്ലിങ്ങൾ നീങ്ങുന്നില്ല എന്നതാണ് പ്രശ്നം. സംഭവം മനസ്സിലായല്ലോ, വിവാഹം ഒരു പ്രശ്നമല്ല എന്ന് അവർ സമ്മതിച്ചു. പിന്നെ ജാമിദ ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കുക, 25-ാമത്തെ വയസ്സിൽ ചുറുചുറുക്കിന്റെ ആ പ്രായത്തിൽ 25-ാമത്തെ വയസ്സുള്ള ഖദീജ ബിവിയെ മുഹമ്മദിനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ മുസ്ലിങ്ങൾ എല്ലാം വിവാഹം കഴിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ആ പാത പിൻപറ്റണം. ഒരു വെളിവുമില്ല. ഞാനല്ല കുട്ടി പറയേണ്ടത്, പ്രവാചകൻ ചെയ്തതുപോലെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറയുന്നത് ഖുർആനാണ്. പ്രവാചകനാണ് പറയുന്നത്. ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുക്കുമുല്ലാഹ വയഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും. ഖുർആൻ പറയുന്നതാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം.
എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ 25 വയസ്സിൽ പ്രവാചകൻ 40 വയസ്സുള്ള സമ്പന്നയായ കുലീനയായ തറവാടിത്തമുള്ള സുന്ദരിയായ ഖദീജയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നബിക്ക് അജണ്ട ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പോൾ ഇസ്ലാമിക പ്രഭാഷകൻ തന്നെ തെളിയിച്ചിരിക്കുന്നു, 40 വയസ്സല്ല 6 പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ 40 എന്ന തള്ളിന് ഏതാണ്ട് ഇവിടെ വിരാമമിടുന്നു. പിന്നെ ഓട്ടക്കാലണ പോലും സ്വന്തമായിട്ടില്ലാത്ത, തന്തയാരെന്നും തള്ളയാരെന്നും അറിയാത്ത, അതായത് തറവാടിത്തം ഉള്ള ആൾക്കാരില്ലാത്ത അങ്ങനെ നടന്ന ഒരു അനാഥ ബാലൻ കുറേശ്ശി തറവാട്ടില്, ഖദീജയുടെ ഒക്കെ തറവാടറിയില്ലേ, അങ്ങനെ ഒരു തറവാട്ടിലേക്ക് ചെന്ന് കയറാന്ന് പറഞ്ഞാൽ തന്നെ അതിനൊക്കെ പിന്നെ ചാണക്യ ബുദ്ധി ഉണ്ടായിരുന്നു, അതൊന്നും അറിയില്ല. അപ്പോ നബിയെ നിങ്ങൾ പിൻപറ്റുന്നത് എങ്ങനെയാണ്? നബി ചെയ്തത് ചെയ്തത് കൊണ്ടാ. അപ്പോൾ നബിയിനെയും 40 വയസ്സുള്ള ഖദീജയെ ആണ് 25 വയസ്സിൽ കെട്ടിയതെങ്കിൽ ഡെഫിനറ്റ്ലി കെട്ടണം, കാരണം നബിചര്യ അങ്ങനെ തന്നെ പിൻപറ്റണം. ശിബിറം ബിഷിബിരി നിത്യഭാവ ചെയ്യണം, പ്രവാചകനെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റണം, എന്നാലേ ഒരാള് വിശ്വാസിയാകൂ. അതൊന്നും അറിയില്ല അല്ലേ. പറയുന്നു, ഞാൻ പറയുന്നുണ്ടോന്ന്, ഞാനല്ല പറയേണ്ടത്, ഖുർആനാണെന്ന് ഇവരോട് ആരേലും ഒന്ന് പറഞ്ഞോടപ്പോ. അയ്യോ, കന്യക എന്ന പദം തെറ്റാണ്, ബാലിക ശിശു. 6 വയസ്സുള്ള കുഞ്ഞിനെ കിട്ടും, നമ്മൾ ആരെങ്കിലും 6 വയസ്സുള്ള കന്യക എന്ന് പറയോ? എന്താ ഏ, നമ്മൾ പറയാം, അയ്യോ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴേ ഒരു കന്യകയാണ് വന്ന് വാതിൽ തുറന്നത് എന്ന് പറയുക. ഇല്ല, 6 വയസ്സുള്ള കുഞ്ഞ് എന്ന് പറയണം. മറ്റുള്ള ഭാര്യമാർ കന്യകമാരല്ലായിരുന്നു, ഭർത്താവ് നഷ്ടപ്പെട്ടവരൊക്കെ ആയിരുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട ആൾക്കാരെ, വിധവകളെ ഒക്കെ എല്ലാരെയും ഞാൻ സംരക്ഷിച്ചോളാം. നബിക്ക് അനുചരന്മാരുണ്ടായിരുന്നില്ലേ, അവരെ കൊണ്ടും കെട്ടിക്കാൻ പറ്റുന്ന, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഈ വിധവകളെ മുഴുവനും സംരക്ഷിക്കും എന്ന് തീരുമാനിച്ച വിശാല ഹൃദയന്റെ മനസ്സിനെ നമ്മൾ നമിക്കാതെ തരമില്ല. ഇത് മാത്രമല്ല, ഇനി നിഷ്കുവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. നന്ദി.